कृष्णा कृष्णा अभयं तरणे नी आश्रित वत्सलने कृष्णा 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 अभयं तरणे नी आश्रित वत्सलने कृष्णा कृष्णा निन तिरुनामंगल एन मनमदिनुल्लिल निरयुं नेरम कृष्णा कृष्णा निन तिरुनामंगल एन मनमदिनुल्लिल निरयुं नेरम कृष्णा कृष्णा हरि हरि बोलो राधे बोलो श्री हरि बोलो राधे राधे हरि हरि बोलो राधे बोलो श्री हरि बोलो राधे राधे हरे कृष्णा राधे राधे श्याम ओं गुं गुरुभ्यो नमः। श्रीकृष्ण भगवाने പ്രീതിപ്പെടുത്താനുള്ള എളുപ്പ വഴി അത് എന്താണെന്ന് അറിയാമോ? ഭഗവാൻ പറയുന്നത് ഇങ്ങനെയാണ്, എന്നെ ആരൊക്കെ ഭക്തിപൂർവം സ്മരിക്കുന്നുവോ അവർക്കൊക്കെ ഞാൻ നിശ്ചയമായും മുക്തിപദം നൽകും. ഭക്തിയോടുകൂടി എന്നെ ഏതു വിധത്തിൽ പൂജിച്ചാലും ആ പൂജ ഞാൻ സ്വീകരിക്കുകയും അവർക്ക് മുക്തി നൽകുന്നതുമായിരിക്കും. സർവമന്ത്രങ്ങളെയും മറ്റു തീർത്ഥങ്ങളെയും മറ്റു പ്രാർത്ഥനയെക്കാളും ഞാൻ ശ്രേഷ്ഠമായി കാണുന്നത് എന്നോടുള്ള നിഷ്കളങ്കമായ ഭക്തി മാത്രമാണ്. എല്ലാം ഞാനാണെന്ന് ചിന്തിക്കുകയും ദർശിക്കുകയും സദാസമയം എൻ്റെ നാമങ്ങൾ ജപിക്കുകയും ചെയ്യുന്നവൻ എൻ്റെ ഭക്തനാണ്. കീർത്തനങ്ങൾ കൊണ്ട് എന്നെ വാഴ്ത്തുന്നവനും എൻ്റെ കഥ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നവനും ആ കഥകൾ ഭക്തിപൂർവം കേൾക്കുന്നവനും എൻ്റെ ഉത്തമഭക്തനാണെന്നറിയുക. തീർത്ഥസ്നാനം കൊണ്ടോ വേദങ്ങൾ പഠിച്ചതുകൊണ്ടോ ക്ഷേത്രത്തിൽ പോയതുകൊണ്ടോ ഒരുവൻ എൻ്റെ ഭക്തനാവണമെന്നില്ല. ജാതി വർണ്ണങ്ങളൊന്നും എൻ്റെ ഭക്തനാവാൻ തടസ്സമാകുന്നില്ല. ചണ്ഡാളനും ബ്രാഹ്മണനും മറ്റെല്ലാവർക്കും ഒരുപോലെ തന്നെ എൻ്റെ ഭക്തരാവാൻ കഴിയും. എല്ലാ ഭക്തരും എനിക്ക് സമമാണ്. വിദുരൻ്റെ കഞ്ഞിയും കുചേലൻ്റെ അവിലും പാഞ്ചാലിയുടെ ചീരവെള്ളവും ഞാൻ കഴിച്ചത് അവരുടെ നിഷ്കളങ്കമായ ഭക്തി ഒന്നുകൊണ്ട് മാത്രമാണ്. വൃഷപർവാവ്, മഹാബലി, ബാണൻ, മായാസുരൻ, വിഭീഷണൻ, സുഗ്രീവൻ, ഹനുമാൻ, ജാംബവാൻ, ജഡായു, ഗുഹൻ, ഋഷങ്കദൻ, ഗദ്രൻ, ഗജേന്ദ്രൻ, അക്രൂരൻ, അംബരീഷൻ, ജനകൻ, ഗോപസ്ത്രീകൾ, യശോദ, നന്ദഗോപൻ, താരാമണ്ഡോദരി, ഇങ്ങനെ ഒട്ടനവധി ഭക്തന്മാരും ഭക്തകളും തപസ്സോ ധ്യാനമോ യാഗമോ കൂടാതെ ഭക്തിയാൽ എൻ്റെ നാമങ്ങൾ ശ്രവിച്ചും ജപിച്ചും എന്നെ ദർശിച്ചും വളരെ വേഗം മുക്തി സിദ്ധിച്ചിട്ടുണ്ട്. മരണവേളയിൽ എൻ്റെ നാമം ഉച്ചരിച്ചതിനാൽ അജാമളിന് ഞാൻ മോക്ഷം നൽകി. അതുകൊണ്ട് ഉദ്ധൈവരെ, അങ്ങ് കേട്ടാലും എന്നോടുള്ള ഭക്തി ഒന്നു മതി മോക്ഷം ലഭിക്കുവാൻ. എൻ്റെ ഭക്തനോടുള്ള പോലെ സ്നേഹവും വാത്സല്യവും കരുണയും എനിക്ക് മറ്റാരോടുമില്ല. എൻ്റെ പ്രിയഭക്തരുടെ സുഖമാണ് എൻ്റെ സുഖം, അവരുടെ സന്തോഷമാണ് എൻ്റെയും സന്തോഷം. അനന്തശായിയായി ഞാൻ പാലാഴിയിൽ പള്ളി കൊള്ളുന്നു എങ്കിലും ഞാൻ സദാസമയം എൻ്റെ ഭക്തൻ്റെ ഹൃദയത്തിലാണ് വസിക്കുന്നത്. അതുകൊണ്ട് ഭക്തിപൂർവം എൻ്റെ നാമങ്ങൾ ജപിക്കുക, സ്മരിക്കുക, കേൾക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് കിട്ടിയ ഈ ജന്മം ഒരിക്കലും പാഴാക്കരുത്. സ്നേഹത്തോടെ, ഭക്തിയോടെ, ആനന്ദത്തോടെ ഭഗവാനെ സ്മരിച്ചാൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഭഗവാൻ നടത്തിത്തരിക തന്നെ ചെയ്യും. ഭഗവാന്റെ നാമം ലോകമെങ്ങും മുഴങ്ങട്ടെ. ഹരിഹരി ബോൽ, രാധേ രാധേ ശ്യാം.